നടിയെ ആക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നിരവധി സംഭവവികാസങ്ങളാണ് ദിവസവും കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച സത്യാഗ്രഹ സമരത്തിന് ഇന്നലെ കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ്. നടൻ രവീന്ദ്രനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ്, സംവിധായകൻ ആലപ്പി അഷ്റഫ് അടക്കമുള്ള പ്രമുഖരും ഇന്നലെ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എറണാകുളം ഗാന്ധി സ്ക്വയറിൽ ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് രവീന്ദ്രൻ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഇതാദ്യമായാണ് സിനിമാ മേഖലയിൽ നിന്ന് അതിജീവിതയ്ക്ക് പിന്തുണയുമായി ഒരു നടൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. കേസ് 5 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വലിയ പിന്തുണയാണ് കൊച്ചിയിൽ നടത്തുന്ന സമരത്തിന് ലഭിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ആലപ്പി അഷ്റഫ്, അന്തരിച്ച MLA പി ടി തോമസ് കേസിൽ സ്വീകരിച്ച ധീരമായ നിലപാടിനെ സംവിധായകൻ പ്രശംസിക്കുന്നുണ്ട്. പി ടി തോമസ് ആണ് ഇത് തുടങ്ങിവെച്ചതെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ഈ സംഭവത്തിൽ ഒരു ധീരമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് പി ടി തോമസ് എന്നും അതിനൊരു പ്രധാന കാരണമുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. അന്ന് ഭീകരരാത്രിയിൽ നടൻ ലാലിന്റെ വീട്ടിൽ ആക്രമിക്കപ്പെട്ട നടിയെ കൊണ്ടെത്തിക്കുമ്പോൾ നടിയുടെ അവസ്ഥ കണ്ട പി ടി ഒക്കെ മനസ്സ് തകർന്ന് നിൽക്കുമ്പോൾ കൊണ്ടാക്കിയ ഡ്രൈവർ മാർട്ടിൻ എന്നയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇയാൾ രക്ഷപ്പെടുന്നതിനിടയിൽ ലാൽ പറഞ്ഞു, "നീ പോകാൻ വരട്ടെ, ഇവിടെ നിൽക്കണമെന്ന്" പറയുന്നു. അന്നൊരു പോലീസ് ഓഫീസർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് മാറ്റി നിർത്തി. അയാൾ ചോദ്യം ചെയ്തു. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, "എനിക്കൊന്നും അറിയില്ല, പൾസർ സുനിയാണ് ഇതെല്ലാം ചെയ്തതെന്നായിരുന്നു." പൾസർ സുനി എന്ന പേര് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേട്ടപ്പോൾ സിനിമാ മേഖലയിലെ മറ്റു കഥകളെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തിയതെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. അതിനകത്ത് പല സിനിമക്കാരുമായി ബന്ധപ്പെട്ട കഥകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. അദ്ദേഹം ഉടൻ തന്നെ പൾസർ സുനിയുടെ നമ്പർ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി സൈബർ സെല്ലിലേക്ക് വിളിക്കുന്നു. ഈ നമ്പറിലേക്ക് പോകുന്ന കോളുകൾ വാച്ച് ചെയ്യാനും എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നും ആവശ്യപ്പെടുന്നു. 5 മിനിറ്റ് എടുത്തില്ല, കോൾ തിരിച്ചു വരികയാണ് അദ്ദേഹത്തിന്. "സാർ, ഇതിൽ നിന്ന് ഒരു കോൾ ഇപ്പോൾ പോയി." ആ പോയ നമ്പറും കൊടുക്കുന്നു. ആ കോളിൽ പറഞ്ഞത് "ദിലീപേട്ട പെട്ടുപോയെന്നാണ്. നമ്പർ പരിശോധിച്ചപ്പോൾ അത് ദിലീപ് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്." ആ പോലീസ് ഓഫീസറിന്റെ മനസ്സിൽ ചിന്തകൾ പലതും പോയി. ഇതിനകത്തുള്ള ഗൂഢാലോചനകളിലേക്ക് പോയി. അതിന്റെ ദൃക്സാക്ഷിയായിരുന്നു നമ്മുടെ പി ടി തോമസ് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന മഞ്ജു വാര്യർ വെളിപ്പെടുത്തുന്നു, ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന്. ക്രൂരമായി ആക്രമിക്കുമ്പോൾ പൾസർ സുനി പറയുന്നു, "നീ സഹകരിക്കണം, ഇതിന്റെ പിറകിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന്." അവിടെ പി ടി തോമസിനെ പോലെ സത്യസന്ധനായ ഒരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ? ബൈജു പോലീസിനെ പോലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥർ പറയുന്നത് വിശ്വസിക്കണോ? അതോ ഒരു പെരുങ്കള്ളൻ പറയുന്നത് വിശ്വസിക്കണോ? എന്നും "ഇത്രേ എനിക്ക് പറയാനുള്ളൂ" എന്നുമാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. അതേസമയം പി ടി തോമസ് ഉണ്ടായിരുന്നുവെങ്കിൽ നടിക്കൊപ്പം ഉറച്ചു നിന്നേനെന്ന ഭാര്യ ഉമാ തോമസ് പറയുന്നു. സംഭവ ദിവസം പി ടി തോമസ് അനുഭവിച്ച സമ്മർദ്ദം നേരിട്ട് കണ്ടിട്ടുണ്ട്. കേസിൽ പോലീസ് തലപ്പത്തുണ്ടായ മാറ്റം പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രമെന്നും ഉമാ തോമസ് പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംഭവിക്കുന്നതാണ് ഇരയുടെ പേര് പറയുന്നതിനടക്കം നിർമ്മാതാവ് വിജയ് ബാബുവിനെ പോലുള്ളവർക്ക് ധൈര്യം നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്തരിച്ച മുൻ MLA പി ടി തോമസ് തുടങ്ങിവെച്ച സമരം തുടരുന്നതെന്നും സമരസംഘാടകർ പറഞ്ഞു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.